ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇടുക്കി ജില്ലാ പ്രവർത്തക സമ്മേളനം തൊടുപുഴയിൽ ചേർന്നു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ വിനോദ് അധ്യക്ഷനായ യോഗം അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ലോകോത്തര ഭക്ഷ്യ ഉൽപ്പാദകരായി ശ്രീനാരായണരെ മാറ്റുന്നതിനോടൊപ്പം ഗുരുദേവൻ സങ്കല്പിച്ച കാർഷിക വ്യവസായ ശുചിത്വ വിദ്യാഭ്യാസ സാമ്പത്തിക സംസ്കാരം ഭാരതത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി വിഷൻ 2020-25 ലക്ഷ്യം വയ്ക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലും ജൈവ കാർഷിക പദ്ധതിയിലൂടെയും ചെറുകിട ഉൽപ്പാദന കൈത്തൊഴിൽ മേഖലയും ആയിട്ടാണ് 100,000 ശ്രീനാരായണീയർക്ക് ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൊഴിൽ നൽകുക. തൊടുപുഴ ഉല്ലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക യോഗം അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. നടത്തിയിരുന്നുവെങ്കിൽ ഇതുപോലെ ഈ ഇസാദ് ബാങ്കിനേക്കാളൊക്കെ എത്രയും വലിയ വളർച്ച നേടിയ ഒരു വലിയ ധനകാര്യ സ്ഥാപനമായി പടർന്ന് പന്തലിച്ച് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ധാരാളമായ സംസ്ഥാനങ്ങളിലേക്ക് പോലും വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അത്രമാത്രം വലിയ നെറ്റ്വർക്ക് നമുക്കുള്ളതുകൊണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനുവേണ്ടി രൂപപ്പെടുത്തിയ ആ പ്രോജക്ട് റിപ്പോർട്ടും അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങളും എല്ലാം SNDP യോഗത്തിന്റെ മെരിറ്റ്സിൽ ഉറങ്ങുന്നുണ്ട്. അതിന്റെ എല്ലാ പകർപ്പുകളും എന്റെ കയ്യിലുണ്ട്. 2004 നവംബറോട് കൂടിയിട്ട് ഒക്ടോബർ നവംബറോട് കൂടിയിട്ട് സകല തീരുമാനങ്ങളും എടുക്കുക. ഒരു ശ്രീനാരായണ മൈക്രോ ഫൈനാൻസ് കമ്പനി രൂപപ്പെടുത്താൻ ആ കമ്പനിയിലൂടെ ഇത് നടത്താൻ അതിനുവേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. നിർഭാഗ്യവശാൽ 2004 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായി ഞാൻ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അതിന്റെ മറുപടിയായിട്ട് മൂപ്പര് ചെയ്തത് എല്ലാവരും മൈക്രോ ഫൈനാൻസ് വിതരണം നടത്തിക്കൊള്ളു, എല്ലാ ശാഖകളും യൂണിയനുകളും ഒക്കെ ഏത് ബാങ്കിംഗ് വേണമെങ്കിലും എടുത്തോ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു തുടങ്ങി. ശരിയായ നിയന്ത്രണങ്ങളില്ലാതെ ശരിയായ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ഉള്ള സംവിധാനങ്ങളില്ലാതെ അത് നടത്തപ്പെട്ടു. അതിനിടയിൽ ഇതിന്റെ വലിയ സാധ്യതകൾ, പണാപകടത്തിലുള്ള വലിയ സാധ്യതകൾ അവർ തന്നെ രൂപപ്പെടുത്തി. കുറെ യൂണിയൻകാരും ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. കുറെ യൂണിയൻകാര് സ്വാഭാവികമായിട്ടും ഈ ആവശ്യം ദാരിദ്ര്യമുള്ള വീട്ടിൽ പഠിത്തം ചക്ക ഇരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ മറമാറ്റി പണം ചെലവ് ചെയ്ത് മൈക്രോ ഫൈനാൻസിന്റെ പണം എടുത്ത് വേറെ വേറെ ആവശ്യങ്ങൾക്കും യൂണിയന്റെ തന്നെ വളരെ ദുരുദ്ദേശത്തോടു കൂടിയല്ല സദുദ്ദേശത്തോടു കൂടി നടത്തി. പക്ഷെ അതും അവസാനം അങ്ങനെ വരുമ്പോഴും അത് മിസ്അപ്രോപ്രിയേഷന്റെ പരിധിയിൽ വരുന്നു. എല്ലാം ഒത്തിരി ആളുകൾ നല്ല പ്രവർത്തകരും ദുഷിച്ച പ്രവർത്തകരും മോശം വിചാരത്തോടു കൂടി ചെയ്തവരും എല്ലാം ഇന്ന് ക്രിമിനൽ കേസിൽ പ്രതികളായിട്ട് കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ കടക്കുക. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ വിനോദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന നേതാക്കളായ സത്യൻ പനന്തല, അമ്മണിക്കുട്ടൻ, KT ഗംഗാധരൻ, രാധാകൃഷ്ണൻ, പത്മനാഭ സുദർശനൻ, മിഥുൻ സാഗർ, അനിൽ PS, ഗംഗാധരൻ, ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. എന്റെ 3 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇതിനെല്ലാം പറയൻചാലിൽ ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ സ്വർണം എടുത്തത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സെലക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരന്റെ അല്ലേ. മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറി ചൊല്ലാനൊക്കോ? അല്ലേലും പറയൻചാലിൽ വന്നേ പിന്നെ ഒരു നുള്ള പൊന്നാണെങ്കിൽ കൂടി അവിടുന്ന് വാങ്ങിക്കാറുള്ളൂ. അതൊരു വിശ്വാസ നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം. പിന്നെ എന്ത് വേണം? ഞാൻ എന്റെ ഓരോ സ്വർണവും പറയഞ്ചാലിൽ നിന്നാണ് എടുക്കാറ്. ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ ശേഖരവും. ഞാൻ ഹാപ്പിയാണ്. 100% 916 BIS ഹോൾമാർക്ക് ജ്വല്ലേഴ്സ്, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.